alguien quiere para qué queso? La cagada de un jamón. Oye, mira que quiere para qué queso. Ipa y sí. ¿Qué quiere lo que quiere? Cada uno va a leerlo. If I see, I remember. If the cycle. Como cycle que hay que abhyasam. Padhiya. Cycle no ya. Cycle que no caen en cabrón de la padhiya. Adé sabi que cycle cuando no. Nama adé cycle que es que irte. Cycle que hace arte a mi lo. If I do, I know. Pero, adán. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന പ്രമാണമായിട്ട് നമ്മുടെ സമയമില്ലാത്തവരെ ഞാൻ പറയുന്നത് ഒരു ദിവസം പറയേണ്ടി വരും അനുമതിയായിരുന്നില്ല. കൊടുവലങ്ങാട് ഭയപ്പാത ആയിരത്തി തൊള്ളായിരത്തി ആയപ്പോൾ ആ സ്ഥാപനത്തില് ഒരു ആംഗ്ലേയ ഭാഷാധ്യാപകൻ ആയിരുന്നു ശ്രീ മാത്യു. അങ്ങനെ ക്ലാസ്സുകളുടെ അവസാന ദിവസങ്ങളിലെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് പറയാറാണ്. നിങ്ങളെയൊക്കെ ഉണ്ടാക്കണം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നല്ല വിളിച്ച മനഃശാസ്ത്രപരമായ സമീപനം. ഹൗ ടു റൈറ്റ് ദി എക്സാമിനേഷൻ, ഹൗ ടു വിൻ ഇൻ ദി എക്സാമിനേഷൻ, അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേട്ടോ, നിങ്ങളുടെ ശ്രദ്ധയൊക്കെ സാർ. അതിസാഹസികമായ ഒരു പരിപാടി അദ്ദേഹം പുസ്തകം എഴുതി കൂട്ടിയായി. അത് സുഖമില്ലാതെ ആ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്കും വ്യാഖ്യാനിക്കാം. സ്വപ്നങ്ങളെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, നിങ്ങൾക്കും വ്യാഖ്യാനിക്കാൻ പറ്റണം. അദ്ദേഹത്തെ തന്നെ നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം പറയാൻ ശ്രീ മാത്യു പറയുകയും നിങ്ങളുടെ പേരിൽ
ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് മെന്റൽ സ്കിൽ മൈൻഡ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന പരിപാടികളാണ് എന്ന് എനിക്ക് മനസ്സിലായി തോന്നി. എനിക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാം കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായി ആ 25 വാക്കുകളിൽ എന്നെ കൊണ്ടൊരു 10 കൂടുതൽ എഴുതാൻ പറ്റിയല്ല. ഏറ്റവും ഉയർന്ന കുട്ടികളുടെ കൂടെ ഞാനും ഇരിക്കും, എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ചിലരൊക്കെ 24 23 22 കിടക്കുന്ന വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. നിങ്ങളൊക്കെ വളരെ കഴിവുള്ള കുട്ടികളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. വളരെ നല്ല കുട്ടികളും വളരെ കഴിവുള്ള മുതിർവാണ്ട് കഴിവുള്ള കുട്ടികളാണ് എനിക്ക്. പക്ഷേ ഇത് ഈ ഇന്റലിജൻസിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുണ്ട് എൻ്റെ അഭിപ്രായം. മെമ്മറി പവർ, മെമ്മറി ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ഇന്റലിജൻസ്. ഇന്റലിജൻസ് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ബുദ്ധി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഇന്റലിജൻസിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ മെമ്മറി പവർ. അതുകൊണ്ട് ആ ഇവർ പതിനഞ്ചൊക്കെ താഴ്ന്നു പോയ കുട്ടികളും മോശം വിചാരിക്കില്ല. ഇന്റലിജൻസിന്റെ മറ്റ് ഘടകങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകാനാണെങ്കിലേ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട, ഇത് ഇന്റലിജൻസിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. തീർച്ചയായിട്ടും നല്ലത് തന്നെ, കാരണം പരീക്ഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്റലിജൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ മെമ്മറി പവർ ആണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് വിജയം നേടിത്തരുന്നതിനുള്ള ഒരു ഘടകം അതാണ്. അതുകൊണ്ട് അത് മൈൻഡ് സ്കില്ല് ഒരു നല്ല കാര്യമാണ്. കൂടുതൽ എക്സസൈസ് ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഞാൻ ഇനി എൻ്റെ പോയിന്റിലേക്ക് കടക്കാം. എക്സാം ടെക്നിക്സ്, പരീക്ഷാ തന്ത്രങ്ങൾ, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്, പരീക്ഷയിൽ നമ്മൾ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്നീ കാര്യങ്ങളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അധ്യാപകരായ സ്കൂളിലെ അധ്യാപകർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ പല വാരികകളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ നിങ്ങൾ തന്നെ കൂടുതൽ അറിവുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ കാണിച്ചു തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ്. പല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആകാനും സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സംഭവ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ അത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചറൊന്നുമല്ല, അത് കഴിവുള്ള ആളാണ്. പക്ഷെ എന്നെപ്പോലെ തന്നെ തോന്നി ഒരു ഫ്രണ്ട് കുഴപ്പമായ അധ്യാപകൻ. അപ്പോൾ ഞാനും അതുപോലെ തന്നെ അത്ര ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണമെന്നുള്ള താല്പര്യ ആളല്ല. പരീക്ഷയ്ക്ക് ഗുണമൊക്കെ വായിക്കാതെ പോയി എഴുതി അത് ജയിക്കാൻ എനിക്ക് ധൈര്യം. അപ്പൊ അങ്ങനെ ഒന്നിട്ട് പരീക്ഷകളൊക്കെ എഴുതി കഴിഞ്ഞ് ചെറിയ ചെറിയ മാർഗം എടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി അടുത്ത പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിൽ ക്ലാസ് ഫസ്റ്റാണ്. അപ്പോ ഒരു വിഷയത്തിന് ക്ലാസ് എല്ലാ ദിവസവും ഞാൻ ഉപയോഗപ്പെടുത്തിയല്ലോ, പഠിക്കുന്നതിന് മാത്രമല്ല എന്ന് കരുതി എന്ന് തെളിയിക്കണം. ഒരു വിഷയത്തിന് ക്ലാസ് ഫസ്റ്റാണ്. ഞാന് ഈ പി സി ജോസഫ് സാറിന്റെ ഒരു വിഷയം മാത്രം, കാരണം പഠിച്ച മാർക്ക് കിട്ടുന്ന ഒരു വിഷയമാണ്, ഒരു വിഷയം മാത്രം പഠിച്ചു. ബാക്കി വിഷയങ്ങളൊന്നും ആ പരീക്ഷയ്ക്ക് നോക്കിയതേ ഇല്ല, തുടർന്ന് നോക്കിയിട്ടുണ്ട്. ഈ വിഷയം മാത്രം പഠിച്ചു എനിക്ക് തോന്നിയിട്ടുണ്ട് 90% മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചു. 90% മാർക്ക് കൊടുത്തില്ലേ ക്ലാസ് ഫസ്റ്റാണെന്ന് മാത്രമല്ല 90% മാർക്ക് ഞാൻ ആ വിഷയത്തിന് പ്രതീക്ഷിക്കും. ഒരു മാസം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ സാറ് പേപ്പർ ക്ലാസ് ഓരോരുത്തരുടെ പേര് വായിച്ചു കൊടുക്കുക. ഓരോ കുട്ടികൾക്ക് 60, 65, 55 ഒക്കെ മാർക്കാണ് എനിക്ക് പ്രതീക്ഷിച്ചത്. എന്നാൽ എനിക്ക് അതിൽ കൂടുതൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. ഞാൻ സാർ ക്ലാസ് എൻ്റെ മാർക്ക് വായിച്ചു 36. ബാക്കി എല്ലാ വിഷയത്തിനും ഞാൻ ജയിച്ചു. ഒരക്ഷരം വായിക്കാതെ തന്നെ ബാക്കി എല്ലാ വിഷയത്തിനും ജയിച്ചു. ഇതിന് എന്തുകൊണ്ടാണ് ഞാൻ തോറ്റു പോയത് എന്ന് ഞാൻ ആലോചിച്ചു. ആലോചിച്ചപ്പോൾ അത് ആലോചിക്കുമെന്ന് എനിക്ക് മനസ്സിലായി സാറ് പേപ്പർ വാല്യൂ ചെയ്യുന്നില്ല. പഴയ മാർക്കിസ് ഒക്കെ വെച്ച് ഏതാണ്ട് പഴയ പെർഫോമൻസ് ഒക്കെ വെച്ച് ചുമ്മാ മാർക്കം കിട്ടാം. സാറ് പേപ്പർ വാല്യൂ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത് എന്റെ അക്ഷരങ്ങൾ തീരെ ചെറിയ അക്ഷരങ്ങൾ പേജ് അധികം വരിക. സാറ് പേജ് എഴുതി മാർക്ക് കിട്ടാമെന്ന് എനിക്ക് പേജെഴുതി ഒരു പേജ് ഇത്ര വെച്ച് മാർക്കം കഴിയാം. അപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് ഈ പേപ്പർ മാത്രമൊന്നും വായിച്ചില്ല. ബാക്കി എല്ലാവർക്കും ഈ പേപ്പർ ഒന്നും വായിച്ചില്ല. ഒന്നും വായിക്കാതില്ല, ഒന്നും കിട്ടിയില്ലാത്ത പേപ്പറാണ്. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ 10 പഠിച്ചാൽ ഒരു പതി കാണാൻ പാടാൻ കഴിയും. ഡിഗ്രിക്ക് ദേശത്താണ് എന്നാലും 10 പഠിച്ച ഒരു പതി കാണാൻ പറയാറുള്ള അറിയാം.
അടുത്ത എഴുത മുഴുത്ത അടുത്ത പേര് താ തടി ഞാൻ ഈ സംഭവത്തെ സംഭവം ഞാനിത് പറഞ്ഞത് നമ്മള് എന്ത് എഴുതിയാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും എന്ത് നമ്മൾ വിളമ്പിയാലും നിങ്ങൾ പാചകമൊക്കെ അറിയാവുന്നതാണ് എന്ത് പാചകം ഉണ്ടാക്കിയാലും എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കിയാലും അത് വൃത്തിയുള്ള ഒരു പാത്രത്തിലല്ലെങ്കിൽ അതിന് മെച്ചപ്പെടുത്ത വന്നിരിക്കുന്ന ആളാ പാത്രം ഉണ്ടാക്കി നല്ല ഒന്നാമത് ദേശത്ത് സാമ്പാറായിരിക്കും ചമ്മന്തി ആയിട്ട് അല്ലെങ്കിൽ വേറെ ആയിരിക്കും പക്ഷെ ആ പാത്രം കണ്ടാൽ നമുക്ക് നോക്കാൻ കഴിവെങ്കിൽ ഒരിക്കലും നമുക്കത് കഴിക്കാൻ പരീക്ഷ അതുപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന ആ പേപ്പർ നമ്മൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ടും റീഡബിൾ ആയിരിക്കണം. വായിച്ച് നോക്കുന്ന ആളില് അത് റീഡബിൾ ആയിട്ട് അല്ലെങ്കിൽ നിന്ന് തോന്നുകയാണെങ്കിൽ എന്ത് പ്രയോജനം ഒരിക്കലും നല്ല മാറ്റി പ്രത്യേകിച്ചും ആർട്സ് സബ്ജക്ട്സ് സയൻസ് സബ്ജക്ട് പിന്നെ ചിലപ്പോൾ കുത്തിച്ച് നോക്കി നിൽക്കും വളരെ ബുദ്ധിമുട്ട് ചിലപ്പോൾ നോക്കി നിൽക്കുന്ന ആളുണ്ട്. പക്ഷെ ആർട്സ് വിഷയങ്ങൾക്ക് ഒരിക്കലും അത് ശരിയായ കാര്യം സയൻസ് വിഷയങ്ങളാണെങ്കിൽ പോലും കുട്ടിയുള്ള രീതിയിൽ അത് എഴുതിയിട്ടില്ല. രണ്ടാമത്തെ പ്രശ്നം നമുക്ക് അറിയാൻ പാടില്ലാത്തതാണെന്ന് അറിയാം അല്ലെങ്കിൽ പകുതി അറിയത്തുള്ളൂ കുറച്ചേ അറിയത്തുള്ളൂ എന്ന് വിചാരിക്കുക.
ക്വസ്റ്റ്യൻ മൊത്തം മാറ്റി നോക്കിയിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചോദ്യം, ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ചോദ്യം എന്ത് ചെയ്യാം? വേണമെങ്കിൽ അത് ആദ്യം എഴുതാം, കുഴപ്പമൊന്നുമില്ല. ആദ്യം എഴുതാം, ഞാൻ പറഞ്ഞത് വൃത്തിയായിട്ടും വലുതായിട്ടും ഭംഗിയായിട്ടും ഒക്കെ എഴുതി ആദ്യം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന തോന്നുന്നു വേണമെങ്കിൽ എഴുതാം. പക്ഷെ അപ്പോഴും വേറൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തണം, നമ്മൾ ഓർഡർ തെറ്റിച്ചായിരുന്ന അങ്ങനെ എഴുതിയാൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിരിക്കണം. ഓർഡർ തെറ്റിദ്ധരിച്ചെടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് കിട്ടണം. യാതൊരു തെറ്റും പറയാൻ പാടില്ല. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഓർഡർ തരുമ്പോൾ ഓർഡർ തെറ്റിദ്ധരിക്കാം, ഓർഡർ തെറ്റിദ്ധരിക്കാം. പക്ഷെ ഓർഡർ തെറ്റിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് അപ്പൊ അത്രയും കിട്ടി. ഇനി വേറെ കാര്യം, ക്വസ്റ്റ്യൻ നമ്പർ മാത്രമല്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ചോദ്യങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അതില് 11 ചോദ്യങ്ങൾ നമുക്കറിയാം, അതെല്ലാം എഴുതി. പിന്നെയുള്ളത് 5 ചോദ്യങ്ങളാണ്, 4 ചോദ്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല വിചാരിക്കാം, അറിയാൻ പാടില്ല വിചാരിക്കാം. മാത്തമാറ്റിക്സ് ഒഴികെയുള്ള, മാത്തമാറ്റിക്സിന് മാത്രം അറിയാൻ പാടില്ലാത്ത ചോദ്യം ആൻസർ ചെയ്യാൻ ഒത്തുകൾ മാറ്റാം. മാത്തമാറ്റിക്സ് ഒഴികെയുള്ള ഏത് വിഷയവും, കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ ഇംഗ്ലീഷോ സയൻസോ ഏത് വായോ, മാത്തമാറ്റിക്സ് ഒഴികെയുള്ള ഏത് വിഷയത്തിൻ്റെയും അറിയാൻ പാടില്ലാത്ത ചോദ്യം നമ്പർ ഇട്ടിട്ട് നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ എന്തെങ്കിലും മാർക്ക് കിട്ടും. അറിയാൻ പാടില്ലാത്ത വിഷയമുള്ള കാര്യമില്ല. നോക്കുന്ന ആളിന്റെ മനസ്സിലനുസരിച്ച് ആദ്യത്തെ 5 ചോദ്യങ്ങൾ ഭംഗിയായി എഴുതി കൂട്ടിയാൽ ഇരിക്കട്ടെ, ഒരു മാർക്ക് കിട്ടിയാൽ 2 മാർക്ക് കിട്ടും, 3 മാർക്ക് കിട്ടും. പക്ഷെ മാത്രം മാത്രമാണ് നടക്കുക, കണക്കിന് മാത്രമാണ്, ഒറ്റ വിഷയത്തിന് മാത്രമാണ് നടക്കുക. കണക്കിന് അറിയാൻ പാടില്ലാത്ത എഴുതി യാതൊരു കാര്യമില്ല. അറിയാവുന്ന ചോദ്യം അതും ചെയ്താൽ മാത്രം, അറിയാൻ പാടാത്ത എഴുതി യാതൊരു 0 മാർക്ക് കിട്ടും, വേറെ നടക്കില്ല. പിന്നെ അതിന്റെ വഴി ഉണ്ടായത് ഫസ്റ്റ് പാർട്ട് ഒക്കെ ശരിയാണെങ്കിൽ കുറച്ചൊക്കെ കിട്ടും. അപ്പോ എന്ത് ചെയ്യണം? 20 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 20 മാർക്കിന്റെ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിരിക്കണം. 20 മാർക്കിന്റെ ചോദ്യങ്ങൾ, 20 മാർക്കിന്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അറിയാൻ പാടില്ലാത്താണെന്ന് ഉള്ളിടയില്ല, നമ്പർ ഇട്ടിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാർക്കായിരിക്കും. പക്ഷേ നിങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങൾ വേണം ആദ്യം എഴുതാൻ, അറിയാൻ പാടില്ലാത്ത ഏറ്റവും ഒടുവില്. പിന്നെ അടുത്തത് ഈ ടൈം മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് ആണ്.